കായിക താരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ ബംഗാളിലേക്ക് നോക്കിയാൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് ജയിച്ച T20 വേൾഡ് കപ്പും ODI വേൾഡ് കപ്പും ജയിച്ച യൂസഫ് പഠാൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബഹറംപൂരിൽ മത്സരിക്കുന്നു. പഴയ ബീഹാർ മുഖ്യമന്ത്രി ഭഗവത് ഷാ ആസാദിന്റെ മകനും 83 ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പ് ജയിച്ച ടീമിലെ അംഗവുമായ കീർത്തി ആസാദ് ഈ ദുർഗാപൂർ മത്സരിക്കുന്നു. ദുർഗാപൂരിൽ ബർദ്ധമാൻ ദുർഗാപൂരിൽ മത്സരിക്കുന്നു. ഇനി ദിലീപ് ടിർക്കി ഇന്ത്യയുടെ ഹോക്കി ക്യാപ്റ്റനായിരുന്നു, ഒളിമ്പ്യനായിരുന്നു, സ്ഥാനാർത്ഥിയായി ബിജു ജനതാദള സ്ഥാനാർത്ഥിയായി ഒഡീഷയിൽ സുന്ദർഗഡിൽ മത്സരിക്കുന്നു ദിലീപ് ടിർക്കി. അപ്പൊ അങ്ങനെ ഒരുപാട് കായിക താരങ്ങൾ കൂടി ആവേശപൂർവ്വം മത്സരത്തിലുണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ സിക്സർ ആരടിക്കും? അത് മാത്രമല്ല, യൂസഫ് പഠാൻ നിലവിലെ ലീഡർ ഓഫ് ഒപ്പോസിഷനെതിരെയാണ്, അധിർ രഞ്ജൻ ചൗധരിക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. അതായത് കോൺഗ്രസിന്റെ സഭാ നേതാവിനെ തന്നെ യൂസഫ് പഠാനെ പോലെ ഒരാൾ പരാജയം, അതും അദ്ദേഹം ശരിക്കും ബംഗാളി അല്ല താനും, അതെ ബറോഡക്കാരനാണ്. അവിടെ മമതാ ബാനർജി യൂസഫ് പഠാൻ നമുക്കറിയാമല്ലോ വന്നാൽ ആദ്യ ബോളിൽ ഏത് ബൗളർക്കെതിരെയും ആദ്യ ബോളിൽ സിക്സ് അടിക്കാൻ കഴിവുള്ള പ്ലെയർ ആയിരുന്നു യൂസഫ് പഠാൻ. ഒരു അത്തരത്തിൽ അങ്ങനെ ആക്രമിച്ച് കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശൈലിയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഈ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ ഈ മമതാ ബാനർജിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന, ദേശീയ തലത്തിൽ ഉയർത്തുന്ന നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ താല്പര്യം പോലും മാറ്റിവെച്ചുകൊണ്ട് അതിനെ പോലും തട്ടിക്കളഞ്ഞുകൊണ്ടാണ് അധീർ രഞ്ജൻ ചൗധരി മമതാ ബാനർജിക്കെതിരെയുള്ള നിലപാടെടുക്കുന്നത്. ആ അധീർ രഞ്ജൻ ചൗധരിയെ തളയ്ക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് യൂസഫ് പഠാനെ അവിടെ മമതാ ബാനർജി ഇറക്കി. ഷൈജു ഒറ്റ കാര്യമുണ്ട്, അപ്പോഴും രാഷ്ട്രീയമാണ്, ജനാധിപത്യ പോരാട്ടമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു റൊണാൾഡോയെ പോലെയാണോ, പക്ഷേ സെർജി റാമോസിനെയും പിയോളിനെയും സാക്ഷിക്കായി നിർത്തിക്കൊണ്ട് സാക്ഷാൽ ഐക്കർ കാസിയസിന്റെ വലയിലേക്ക് 30-yard സർക്കിളിൽ നിന്ന് പുറത്ത് സെറ്റ് പീസ് അടിച്ച റൊണാൾഡോയെ പോലെ നരേന്ദ്രമോദി സെറ്റ് പീസുകളുടെ തമ്പുരാനാകുമോ എന്നത് കൂടി കാത്തിരിക്കുന്ന ദിവസമാണിത്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത മണിക്കൂറുകളിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. നരേന്ദ്രമോദിയാണോ ദ അൺഅസൈലബിൾ തമ്പുരാൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന ഒരു വിശേഷണം നരേന്ദ്രമോദിക്ക് ചാർത്തി കൊടുക്കാൻ മണിക്കൂറുകൾ മാത്രം. അതർവൈസ് മൂന്നാം തവണയും അദ്ദേഹത്തിന് ഈ പാർലമെന്റും കിരീടവും കാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് വെറുതെ. പക്ഷേ രാജീവ് മടങ്ങി വരാം, പ്രസ്റ്റീജ് പോരാട്ടമാണ്. നേരത്തെ പറഞ്ഞില്ലേ മമതാ ബാനർജിയെ ബംഗാളിൽ നേർക്കുനേർ നിന്ന് എതിർക്കാൻ ഹൈക്കമാൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ധൈര്യപൂർവ്വം ചെയ്ത് മമതയെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ യൂസഫ് പഠാൻ മത്സരിക്കുന്നു. ഒരാളുടെ പേര് വിട്ടുപോയി. ഹൗറ മണ്ഡലത്തിൽ പ്രസൂൺ ബാനർജി, പഴയ PK ബാനർജിയുടെ അനിയനും ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും അർജുന അവാർഡ് ജേതാവുമായ പ്രസൂൺ ബാനർജിയും മത്സരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ കിക്ക് അടിക്കുന്നത്, സെറ്റ് പീസ് അടിക്കുന്നത് തൃണമൂൽ ആയിക്കൂടെ? തീർച്ചയായും സാധ്യതകളുണ്ട്. ജനാധിപത്യത്തിന്റെ അനിശ്ചിതത്വങ്ങളും പ്രവചനാതീതത്വവും ഒക്കെ ബാക്കി നിൽക്കുമ്പോൾ ആർക്കുമാകാം അഭിലാഷ്, ആർക്കുമാകാം. അതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി 1977 പരാജയപ്പെടുമെന്ന് ഒരാളും വിചാരിച്ചിരുന്നില്ല, അത് സംഭവിച്ചു. 2004 അടൽ ബിഹാരി വാജ്പേയി പരാജയപ്പെടും, അടൽ ബിഹാരി വാജ്പേയിയുടെ NDA പരാജയപ്പെടുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല, അത് സംഭവിച്ചു. ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെ വളരെ വളരെ വഴിത്തിരിവുകൾ ബാക്കി വെക്കുന്ന ഒന്നാണ്. ജനങ്ങളുടെ പവർ എന്ന് പറയുന്നത് പരമമായിട്ടുള്ള അധികാരമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജനത ബാലറ്റിലൂടെ പ്രതികരിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഒന്നും ഡണ്ടീലല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഡണ്ടീലുകളില്ല. അതുകൊണ്ടാണ് നമ്മൾ വരുന്ന 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ എണ്ണി എണ്ണി കാത്തിരിക്കുന്നത്.